കർഷകനോട് KSEBയുടെ കൊടും ക്രൂരത. ടവർ ലൈനിന് കീഴിൽ കൃഷി ചെയ്തു എന്ന കാരണം പറഞ്ഞ് 400 വാഴ KSEB മുന്നറിയിപ്പില്ലാതെ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിന് കുലച്ചു നിന്ന വാഴയാണ് വാരപ്പെട്ടി ഇളങ്ങവം കണ്ടമ്പുഴ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് സമീപം KSEB വെട്ടി വീഴ്ത്തിയത്. മൂലമറ്റത്തുനിന്നെത്തിയ ലൈൻ മെയിന്റനൻസ് സബ് ഡിവിഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് കൊടും ക്രൂരത കാട്ടിയത്. അഖില നന്ദകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതിനു മുൻപ് നമ്മൾ ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവുക പ്രളയ സമയത്തോ മിന്നൽ ചുഴലി നടക്കുന്ന സമയത്തോ ആയിരിക്കും. അതൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോഴാണ്. പക്ഷെ ഇതൊരു മനുഷ്യരാണ് ഈ രീതിയിൽ 400 വാഴകൾ KSEB ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ കൊലച്ചതി ചെയ്തിരിക്കുന്നത്. കാവുമ്പുറം തോമസ് ആണ്, വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇവിടുത്തെ കർഷകനാണ്. അദ്ദേഹത്തിന്റെയും മകൻ അനീഷും കൂടി ചേർന്നുണ്ടാക്കിയ 10 മാസം മുമ്പാണ് ഈ വാഴകൃഷിയുടെ ആദ്യ കന്ന് വയ്ക്കുക. പിന്നീട് നമ്മൾ ഓരോ ഘട്ടങ്ങളായി ഊന്നിടുന്നു. അങ്ങനെ ഈ ഓണത്തിന് 400 കൊലകൾ വിളവെടുക്കാറായ സമയത്താണ് ഈ രീതിയിൽ KSEB ഉദ്യോഗസ്ഥർ അവരുടെ ന്യായം പറഞ്ഞ് കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിരുന്നു ഹൈടെൻഷൻ ടവർ പോകുന്നു ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല, ഒരു നോട്ടീസും കിട്ടിയില്ല. നോട്ടീസ് കിട്ടി നമുക്ക് അവർ പറഞ്ഞു ഞാൻ ഇതൊക്കെ വെട്ടി കൈ ഒക്കെ വെട്ടി കളഞ്ഞാൽ മതി. ഈ കൊലച്ചവാഴപ്പിന് മുകളിലേക്ക് ഒരിക്കലും പോകില്ലല്ലോ. അപ്പോൾ അവരെ വന്ന് ഒട്ടാ വെട്ടി കളഞ്ഞു. ആ കൈ വെട്ടി കളഞ്ഞ് ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. നേരത്തെ പല വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നേരത്തെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ 50 ഞാൻ ഇതിനകത്ത് കൃഷി തുടങ്ങിയിട്ട് എനിക്ക് ഇന്നുവരെ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. KSEBയുടെ ഹൈടെൻഷൻ ടവർ ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഈ ഒരു ലൈൻ എന്തായാലും ഇത് ഈ മുന്നോട്ട് പോകുമ്പോൾ വാഴയിൽ നിന്നുള്ള ഇലകളെല്ലാം തട്ടി അവിടെ ഷോർട്ടാകുമെന്ന് ന്യായമാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പട്രോളിംഗ് സംഘം ഇവിടെ വന്ന് ഈ കൈ മാത്രമല്ല മൊത്തം ഏറ്റവും എളുപ്പത്തിൽ തന്നെ താഴെ നിന്ന് വെട്ടിക്കളയുകയാണല്ലോ. അതുകൊണ്ട് ഏറ്റവും താഴെ തന്നെ അടിഭാഗത്ത് തന്നെ വെട്ടിക്കളഞ്ഞ് ഈ രീതിയിൽ കുലയ്ക്കാറായിട്ടുള്ള വാഴകളെയാണ് അത് നശിപ്പിച്ചിരിക്കുന്നത്. എന്താ ഒരു നടപടി? എന്താണ് KSEB ഉദ്യോഗസ്ഥരെന്തെങ്കിലും ഇതിന് ന്യായീകരണം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തുടർന്ന് എങ്ങനെയാണ് ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ കൃഷിമന്ത്രി ഇതൊരു അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടർന്ന് പരാതികൾ കൊടുക്കാനാണ് വച്ചിരിക്കുന്നത്. ഇപ്പോൾ കൃഷിമന്ത്രിക്കാണ് നമ്മൾ ആദ്യം പരാതി കൊടുത്തിരിക്കുന്നത്. അളവ് പോസിറ്റീവായിട്ട് എടുത്തേണ്ട ആൾ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. KSEBയിൽ നിന്ന് ആരും തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് ഇത് വെട്ടുന്നതിന് മുമ്പും വെട്ടിയതിന് ശേഷവും അവിടുന്ന് കോണ്ടാക്ട് ആരും ചെയ്തിട്ടില്ല. എന്താ കാരണം എന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതൊരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഒരു പ്രദേശമാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപജീവനം ഉണ്ടോ? ഇത് എത്രത്തോളം ചെലവുണ്ടായിട്ടുണ്ട്? നഷ്ടം എത്രത്തോളം ഉണ്ട്? നമുക്ക് ഈ വാഴയ്ക്ക് ആദ്യം തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടായിരുന്നു. അതിന് നമ്മളൊരു 150 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ കിണറും കാര്യങ്ങളും കുത്തി അവിടുന്ന് മോട്ടോർ പെര പണത് ഓസിട്ടാണ് ഇവിടെ വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് കൃഷിഭവനും അതുപോലെ KSEBയും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വാഴയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ കറണ്ട് കണക്ഷൻ കാര്യങ്ങളും കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തത്. നഷ്ടം എത്രത്തോളം ഉണ്ടായിരിക്കും ഈ രീതിയിൽ? 4 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. കാരണം ആവറേജ് ഒരു 20 കിലോയ്ക്ക് മുകളിൽ നമ്മുടെ ഓരോ കൊലകൾക്കും തൂക്കം വരും. കാരണം അത്രയും വലിയ കൊലകളാണ് നമ്മുടെ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വിലയും അതുപോലെ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് വരുന്ന റേറ്റും കാര്യം ആ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് നല്ലൊരു എമൗണ്ട് നഷ്ടം വന്നിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് ഇതിനകത്ത് തന്നെ നഷ്ടം വരും. അപ്പോൾ ഇതിപ്പോൾ മുൻകൂട്ടി നമ്മളോട് പറയുമായിരുന്നു എങ്കിൽ നമുക്ക് വാഴയുടെ കൈകൾ വെട്ടി ഹൈറ്റ് കുറയ്ക്കാമായിരുന്നു. അതുപോലെ തന്നെ കൊലച്ച വാഴയാണ്, അതിന് ഇനി ഹൈറ്റ് കൂടില്ല, ഓൾറെഡി ഹൈറ്റ് കുറയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് മുൻകൂറായിട്ട് ഒന്നും പറഞ്ഞില്ല. കടന്നു കയറി ആക്രമിച്ച് മുഴുവൻ വെട്ടി നിർത്തിയ ഒരു ഇതാണ് ഉണ്ടായത്. ഒരു രീതിയിലുള്ള മുന്നറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിങ്ങം ഒന്നാകാറായി കർഷകരെ ആദരിക്കുന്ന സമയമാണ്. അതിനിടയിലാണ് ഈ രീതിയിലൊരു അതിക്രമം തന്നെ KSEB ഉദ്യോഗസ്ഥരുടെ ഈ ഒരു മനോഭാവത്തിൽ അവരുടെ ഒരു നടപടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കർഷകർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വെട്ടിക്കളയുമായിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ തോന്നിയ സമയത്ത് ഇവിടെ വന്നിട്ട് അവരുടെ കൃഷിഭൂമിയിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് ഇവിടെ ഒരു കൃഷി ഒരുക്കാൻ തന്നെ ഈ കർഷകർക്ക് കഴിഞ്ഞത്. എന്നിട്ടാണ് അവർ ഈ കുലയ്ക്കാറായ സമയത്ത് ഈ ഒരു KSEBയുടെ കൊലച്ചതി. എന്തായാലും സംസ്ഥാന സർക്കാർ, വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇവർക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സംഭവസ്ഥലത്ത് നിന്ന് അഖില നന്ദകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്ന് കർഷകനായ അനീഷ് വ്യക്തമാക്കുന്നു.